സെക്യുലർ ട്രെൻഡ് മെഷർ ചെയ്യാൻ പൊതുവേ നമ്മൾ നാല് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ലോങ് ടേം പീരിയഡിൽ വരുന്ന വേരിയേഷൻസിനെ പഠിക്കുന്നതിന് നമുക്ക് നാല് മെത്തേഡുകൾ ഉപയോഗിക്കാം. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, രണ്ട് മെത്തേഡ് ഓഫ് സെമി ആവറേജസ്, മൂന്ന് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്, നാല് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഈ നാല് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെൻഡിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഗ്രാഫിക് മെത്തേഡ്. അതായത് ഒരു രാഷ്ട്രത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ, ഓരോ സമയ കാലയളവിലും വരുന്ന മാറ്റങ്ങളെ പഠിക്കുന്നതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് കണക്കാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് പ്രകാരം ഓരോ സമയ കാലയളവിലും വരുന്ന മാറ്റങ്ങൾ, മൂല്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മളൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒരു കൈകൊണ്ട്, ഫ്രീ ഹാൻഡ് കൊണ്ട് നമ്മൾ അതിനെ ആ പോയിന്റുകളെ ചേർത്ത് വരച്ചാൽ നമുക്ക് ആ ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് അനലൈസ് ചെയ്താൽ ഈ ഒരു വാല്യൂസിൽ വന്നിട്ടുള്ള ചേഞ്ചിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രെൻഡ് അനലൈസ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളും മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് സെമി ആവറേജ് മെത്തേഡ്. ഈ ഒരു ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് ഫിനോമിന, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ അനലൈസ് ചെയ്യാൻ ഫ്രീ ഹാൻഡ് മെത്തേഡ് മതിയാകാതെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത് ഇന്നാഡിക്വേറ്റ് ആയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സെമി ആവറേജ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ വർഷക്കാലം തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ തന്നെ 1999 മുതൽ 2008 വരെയുള്ള വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെയും കറസ്പോണ്ടിങ് വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ മിഡിൽ ഇയർ, ഇപ്പോൾ നമുക്ക് 10 വർഷത്തെ കണക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 വർഷത്തിൻ്റെ ആവറേജും ദെൻ രണ്ടാമത്തെ 5 വർഷത്തിൻ്റെ ആവറേജും ആയിട്ടാണ് നമ്മൾ സെമി ആവറേജ് കണക്കാക്കുന്നത്. പിന്നീട് നമ്മളിത് ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. ആ സ്ട്രെയിറ്റ് ലൈനാണ് ആ വാല്യൂസിൽ എന്ത് ചേഞ്ച് വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് കാണിക്കുന്നത്. ട്രെൻഡ് അനലൈസ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും സെമി ആവറേജ് മെത്തേഡും സ്യൂട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെ അക്യുറേറ്റായുള്ള ഹൈ ഡിഗ്രി അക്യുറസി ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ, ഏറ്റവും കൃത്യതയോടുകൂടി കണക്കുകൾ കാണിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. ഇതും അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിൽ കണക്കാക്കാവുന്ന ഒരു മെത്തേഡൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്നാൽ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിനേക്കാളും സെമി ആവറേജ് മെത്തേഡിനേക്കാളും വളരെ ഫലപ്രദമായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. ഇതിൽ പീരിയോഡിക് ഫ്ലക്ച്വേഷൻസിനനുസരിച്ചാണ് നമ്മൾ ട്രെൻഡിനെ അനലൈസ്